O divine snega me. Tavinde sannidhile ഒരു നിമിഷം എത്രയോ ശ്രേഷ്ഠം, എത്രയോ ഭാഗ്യമെന്ന് നമ്മൾ അറിയുന്നു. ലോകസുഖങ്ങളെല്ലാം ഒന്നിച്ചു കൂടിയാലും അതൊന്നുമല്ലെന്ന് നമുക്കറിയാം. കർത്താവിന്റെ മുമ്പിൽ ഒരു നിമിഷം അത് എത്രയോ ശ്രേഷ്ഠ ഭാഗ്യം. ഈ ആരാധ്യ വന്നിരിക്കുന്ന മക്കള്, ഇവിടെ വന്നിരിക്കുന്ന ഒരു നിമിഷമെങ്കിലും അത് എത്രയോ ഭാഗ്യം എന്ന് മനസ്സിലാക്കണം. കർത്താവേ, അത് എത്ര അതുപോലെ ലഭിക്കാതെ എത്രയോ മക്കളുണ്ട് കർത്താവേ. ഇന്ന് ഞങ്ങൾ ഭാഗ്യപ്പെട്ട മക്കളാണെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. എന്റെ കർത്താവിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്നതിനെ ഓർത്ത് നന്ദി കർത്താവേ. സമ്പൂർണ്ണ സ്നേഹമായ പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളെ ചൊരിഞ്ഞ സ്നേഹം യേശുവിന്റെ രൂപഭാവങ്ങളിലേക്ക് ഞങ്ങളെ രൂപപ്പെടുത്തട്ടെ. ലോകത്തിന്റെ ആവശ്യങ്ങളെ ഉച്ഛിഷ്ടം പോലെ അവഗണിക്കാനും പിന്നിലുള്ളവയെ വിസ്മരിച്ച് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി കുതിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കിയാലും അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങൾ വലയം ചെയ്യും. അങ്ങയുടെ സ്നേഹ വലയത്തിൽ ഞങ്ങൾ ആയിരിക്കട്ടെ. ഞങ്ങൾക്കെതിരെ പ്രബലപ്പെടുന്ന എല്ലാ തിന്മയുടെ ശക്തികളെ യേശുനാമത്തിൽ നിർവീര്യമാക്കി തരണമേ. സംഖ്യാ പുസ്തകത്തിലൂടെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടെ നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. ഇപ്രകാരം അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എന്റെ നാമം ഉറപ്പിക്കട്ടെ. അപ്പോ ഞാൻ അവരെ അനുഗ്രഹിക്കും. ദൈവം നമ്മുടെ പക്ഷത്തെങ്കില് ആര് നമുക്കെതിരെ നിൽക്കും? കർത്താവ് നമ്മളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനെ മാറ്റി ഒരു നിമിഷം പോലും നമുക്ക് ഉണ്ടാകാതിരിക്കട്ടെ. സൈന്യങ്ങളുടെ കർത്താവേ, അവിടുത്തെ വാസസ്ഥലം എത്ര മനോഹരമെന്ന് ഞങ്ങൾ അറിയുന്നു. എന്റെ ആത്മാവ് കർത്താവിന്റെ അങ്കണത്തിൽ എത്തിക്കാൻ വാഞ്ചിച്ചു തളരുന്നു. സങ്കീർത്തന 84:1 കർത്താവിന് വേണ്ടി ദാഹിക്കട്ടെ. കാലപെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം സ്നേഹിക്കുന്നവരുടെ പിന്നിലായി. കാലപെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം സ്വീകരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. കർത്താവേ, അവിടുന്ന് വചനം വീണ്ടും വീണ്ടും ഞങ്ങളിലേക്ക് അയക്കണമേ. ദാനിയേലിന്റെ പുസ്തകത്തില് തന്റെ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നുകൊണ്ട് അവൻ ഒരു ബോറൽ പോലും ഏറ്റതായി കണ്ടില്ല. കർത്താവിൽ ആശ്രയിക്കുന്ന ഭാഗ്യവാന്മാര്. കർത്താവേ, എന്റെ കർത്താവിന് എന്നോടുള്ള സ്നേഹം അനന്തമാണെന്ന് ഞാൻ അറിയുന്നു. അവിടുന്ന് ജെർമിയ പ്രവാചകനോട് ഞങ്ങൾ നമ്മളോട് പറയുന്നു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ അചഞ്ചലമാണ്. ഇന്ന് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സ്വന്തമാക്കുന്നു. യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഫിലിപ്പിയിലേഖനത്തിലൂടെ നമ്മളോട് പറയുന്നു. കർത്താവേ, കർത്താവിനെ കടന്നു വരുന്ന മക്കൾ ഓരോരുത്തരും കർത്താവിൻ്റെതായി മാറട്ടെ. കർത്താവ് സ്വന്തമാക്കട്ടെ. ഞാൻ സകല മധുരുടെയും ദൈവമാണ്. എനിക്ക് അസാധ്യമായ എന്തെങ്കിലും ഉണ്ടോന്നാണല്ലോ കർത്താവെ അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്നത്. ജെർമിയ പ്രവാചകനോട് ഞങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത്, പശ്ചാത്താപം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. പാപബോധവും പശ്ചാത്താപവും ഞങ്ങളെ നിറയ്ക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പശ്ചാത്തപരിശനായ ഹൃദയത്തോടും വിനീത മനസ്സോടും കൂടെ അങ്ങേ സമീപിക്കുന്ന ഞങ്ങളെ സ്വീകരിക്കണമേ. ഒരിക്കൽ കൂടെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. പശ്ചാത്താപവിശമായ ഹൃദയത്തോടും വിനീത മനസ്സോടും കൂടെ അങ്ങേ സമീപിക്കുന്ന ഞങ്ങളെ സ്വീകരിക്കണമേ. ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചുളയിൽ ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവരാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമുക്ക് പറയാൻ സാധിക്കട്ടെ, ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചുളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് അങ്ങയുടെ സന്നിധി ഞങ്ങളുടെ ബലി ഇങ്ങനെയാണ്. ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ അനുഗമിക്കും. എന്തെന്നാൽ അങ്ങയിൽ ആശ്രയിക്കുന്ന ആരും ലജ്ജിക്കേണ്ടി വരികയില്ല. അങ്ങയുടെ അനന്തകാലത്തിന് ക്ഷമയ്ക്കും അനുസൃതമായി ഞങ്ങളോട് വർത്തിക്കണമേ. അഖില ലോകത്തിനും മേൽ ഭവത്വപൂർണനും ഏകദൈവമായ കർത്താവ് അങ്ങാണെന്ന് അവർ അറിയട്ടെ. കർത്താവിന്റെ വചനം അവളിലേക്ക് വീണ്ടും വരികയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹമാണ് അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഫിലിപ്പിയ ലേഖനത്തിലൂടെ നമ്മളോട് കർത്താവ് പറയുന്നു. 1:29 തന്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ എന്നെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ പരിശുദ്ധാത്മാവേ, എന്നെ ഈ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണനാക്കുകയും സ്ഥിരീകരിക്കുകയും ശ്രദ്ധനാക്കുകയും ചെയ്താലും കർത്താവ് നമുക്ക് വേണ്ടിയാണ് നിന്ദിക്കപ്പെട്ടതും വേദന അനുഭവിച്ചതും ഭാരം ചുമന്നതും കുരിശു വഹിച്ചതുമെല്ലാം കുരിശുമാണ് നമ്മെ പ്രതി ഏറ്റെടുത്ത് നമ്മുടെ ശിക്ഷ ഏറ്റുവാങ്ങി
നമ്മളെ രക്ഷിക്കാൻ വേണ്ടി. കർത്താവ് യെശയ്യ പ്രവാചൻ നമ്മളോട് പറയുന്നു, അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. നമ്മുടെ കർത്താവ് നമ്മുടെ വേദനകളും ദുഃഖങ്ങളും ഭാരങ്ങളും ഏറ്റെടുക്കുന്ന കർത്താവ് തിരുമുമ്പിൽ ആയിരിക്കുന്നു. വിശുദ്ധ കുർബാനയായിട്ട് തിരുമുമ്പിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന കർത്താവ്, കർത്താവ് നമ്മളെ വിശുദ്ധീകരിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് യെശയ്യ പറയുന്നു, യെശയ്യ പ്രവാചകൻ നമ്മളോട് പറയും, ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല, കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി, അതെ എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ചെയ്തത്. കർത്താവ് നമ്മളെ വിശുദ്ധീകരിച്ച് കർത്താവിൻ്റെതാക്കി മാറ്റുകയാണ്. ഈ രാത്രിയുടെ യാമങ്ങളുടെ ആരംഭത്തില് എഴുന്നേറ്റ് ഉറക്കം നിലവിളിക്കണം. കർത്താവിന്റെ സന്നിധി ജലതാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. നാൽക്കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിൽ കൈകൾ ഉയർത്തണമെന്ന വിലാപങ്ങളിലൂടെ നമ്മളോട് കർത്താവ് പറയുന്നു. കർത്താവേ, ഇതാ ഞങ്ങൾ സമർപ്പിക്കുന്നു. തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി. പാപത്തെ വെറുക്കുന്ന ദൈവം അവരോടുകൂടെ ഉണ്ടായിരുന്നു. പാപത്തെ വെറുക്കുന്ന കർത്താവാണ് നമ്മുടെ സന്നിധിയിൽ ആയിരിക്കുന്നത്. പാപികളെ തേടി വന്ന കർത്താവ്, പാപിയുടെ നീതിമാനായ ഒരാളെ പാപികളുടെ മാനസാന്തരത്തിൽ ഏറെ സന്തോഷിക്കുന്ന കർത്താവ്, സ്വർഗം സന്തോഷിക്കുന്നു. കർത്താവ് നമ്മളിലേക്ക് രക്ഷ നൽകാനായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ ദൈവമായ കർത്താവിന്റെ ലക്ഷ്യങ്ങളെ നിയന്ത്രിക്കാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. ഭീഷണിക്ക് വഴങ്ങാനും തർക്കിച്ച് കീഴടക്കാനും ദൈവം മനുഷ്യനെ പോലെയല്ല. അതിനാൽ അവിടുത്തെ രക്ഷയ്ക്കായി നാം കാത്തിരിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ വിളിച്ച് സഹായം അപേക്ഷിക്കാം. അവിടുന്ന് പ്രസാദിക്കുന്നെങ്കിൽ നമുക്ക് നമ്മുടെ സ്വരം ശ്രവിക്കും. കർത്താവിന്റെ സ്വരം ശ്രവിച്ച് കർത്താവിനെ ദർശിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുന്ന ഈ നിമിഷം വലിയ വിലപ്പെട്ട നിമിഷങ്ങളാണ്. കർത്താവ് കടന്ന പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം കൊണ്ട് നമ്മളെ നിറയ്ക്കുവാണ്. കർത്താവ് നമുക്ക് ഉറക്കത്തിലും ഉണർവിലും നാം അവനോട് ഒന്നിച്ച് ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത്. നമുക്ക് വേണ്ടി പാടുപീഠകളേറ്റ ഈശോയെ ഒരു നിമിഷം ധ്യാനിച്ചുകൊണ്ട് കർത്താവിന്റെ തിരുമുറവുകളെ ഞങ്ങളെ മറയ്ക്കുവാനും തിരുഹൃദയത്തിൽ ഞങ്ങളെ ഇരുത്തണമേ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ പാടുപീഠകളെ ഒന്ന് ധ്യാനിച്ച് തിരുമുറവുകളെ ധ്യാനിച്ച് കർത്താവ് കൃഷി കിടക്കുന്ന കർത്താവിനെ ഒരു നിമിഷം ഒന്ന് ധ്യാനിച്ച് നമ്മുടെ ഭാവങ്ങളും ഭാരങ്ങളും ഏറ്റെടുത്ത കർത്താവാണ്. ഓരോ നിമിഷവും നമ്മൾ പാവങ്ങൾ ചെയ്യുമ്പോഴും കർത്താവിനെ വീണ്ടും നമ്മൾ ക്രൂശിക്കുകയാണ്. കടകളും പാവങ്ങളും പാടെ ഉപേക്ഷിച്ച് ഇന്ന് ഒരു പുതിയ ജീവിതം, ഒരു പുതിയ മനുഷ്യനായി തീരുവാൻ കർത്താവ് നമ്മളെ ഒരുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആലയത്തെ സമർപ്പിച്ചുകൊണ്ട് ഈ ആലയത്തിലെ ബഹുമാനപ്പെട്ട വൈദ്യരെ ഈ ഭവനത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കർത്താവ് ഒരുക്കിയിരിക്കുന്ന സ്ഥലം കർത്താവ് അതിവേഗം അത് വാങ്ങിച്ച് അത് ശുശ്രൂഷ ചെയ്യുവാനും അതിലിവിടെ ആയിരിക്കുന്ന മക്കളെയും ഇവിടെ പ്രിയപ്പെട്ടവരെയും ഇന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കാൻ നമ്മളോട് കടപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ബഹുമാന്റെ അച്ഛനെ ഏൽപ്പിച്ചിരിക്കുന്ന ഒത്തിരി നിയമങ്ങളുണ്ട്. കർത്താവിന്റെ മുമ്പിൽ അവയെല്ലാം ഒന്ന് സമർപ്പിച്ച് അവരിലൂടെ കർത്താവ് പ്രവർത്തിക്കാണ്. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കല് ലോകം മുഴുവനുവേണ്ടി പ്രാർത്ഥിച്ച് ലോകം മുഴുവനെയും കർത്താവിന്റെ സുവിശേഷം കടന്നേറ്റുവാൻ പരിശുദ്ധപിതാവിന്റെ എല്ലാ നിയമത്തിനു വേണ്ടി സഭയുടെ എല്ലാ നിയമത്തിനു വേണ്ടി എല്ലാ ഒരുപാട് വൈദികരെ അനേകം മക്കൾ ദൈവവിളിയെ കടന്നു വരുവാനും വിശുദ്ധരായ വൈദികരായി തീരുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കേ. നമ്മളായിരിക്കുന്ന ഈ നാട്ടിന് വേണ്ടി, നമ്മൾ കടന്നു വരുന്ന ദേശത്തിന് വേണ്ടി പ്രത്യേകം സമർപ്പിച്ച് എല്ലാ ഇടവകയും വൈദികരെയും ജാതി മത ഭേദമെനി എല്ലാവരെയും സമർപ്പിച്ച് ഏക പിതാവും മക്കളെന്ന നിലയിൽ കർത്താവിനെ സമർപ്പിച്ച് ദരിദ്രരെയും ദുഃഖിതരെയും പീഡിതരെയും ദരിദ്രത്തിലായിരിക്കുന്ന മക്കളിലേക്കും രോഗികളിലേക്കും മാറാ രോഗം അനുഭവിക്കുന്ന മക്കളിലേക്കും ദാരിദ്ര്യത്തിലായിരിക്കുന്ന മക്കളിലേക്ക് ആരുവാരും ഇല്ലാതെ കഴിയുന്ന മക്കളിലേക്കും ഒക്കെ കടന്നു ചെല്ലുവാൻ യേശുവിനെ പോലെ ജീവിക്കുവാന് യേശു കണ്ടതുപോലും കേട്ടതുപോലും പ്രവർത്തിച്ചതുപോലും നമുക്ക് ജീവിക്കുവാന് വിശുദ്ധരുടെ പാത പിന്തുടർന്ന് മാതൃകയായി മുന്നോട്ട് പോവാൻ വിശുദ്ധിയുടെ കിരീടം കൊണ്ട് നമ്മളെ കർത്താവ് ഒരുക്കട്ടെ. പരിശുദ്ധ അമ്മ, വിശുദ്ധി നിറഞ്ഞ അമ്മ നമ്മളെ വിശുദ്ധി കൊണ്ട് നിറയ്ക്കുവാനായിട്ട് കർത്താവിനോട് അപേക്ഷിക്കട്ടെ. ഒരു നിമിഷം നമ്മളെ സമർപ്പിച്ച് ശുശ്രൂഷായ സഹോദരനോടൊപ്പം സഹോദരിയോടൊപ്പം നമുക്ക് പ്രാർത്ഥിച്ച് ഉല്ലസിക്കാനിക്കാം. Yeah.
Yes, yes, yes.